നമസ്കാരം, ഞാൻ മഞ്ജിത ജിതൻ. വെൽക്കം ടു മൈ ചാനൽ സീൽ ഫോർ സിന്ദഗി. ഞങ്ങൾ ചിന്നക്കനാലിലുള്ള ജോയ്സ് റിസോർട്ടിലേക്ക് ഒരു ട്രിപ്പ് പോയി, ഒരു സ്റ്റേക്കേഷൻ. ആൻഡ് ഗ്യാപ്പ് റോഡിലാണ് ഈ റിസോർട്ടുള്ളത്, ജോയ്സ് റിസോർട്ടുള്ളത്. ആൻഡ് ഗ്യാപ്പ് റോഡ് അത്രയും ബ്യൂട്ടിഫുൾ ആണ്, രണ്ട് സൈഡും അടിപൊളി സീനറീസ് ഒക്കെ ആയിട്ട്. ആൻഡ് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ടായിരുന്നു, ചിന്നക്കനാൽ വാട്ടർഫോൾസ്. ഈ ചിന്നക്കനാൽ വാട്ടർഫാളിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഫീൽ ചെയ്യാം, എന്താ അത് റോഡിലേക്കാണോ വീഴുന്നതെന്ന്. അങ്ങനെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മഴക്കാലത്ത് നല്ല ഭംഗിയായിട്ട്, ഇതിനേക്കാളും വെള്ളം ഉണ്ടാവും, നല്ല രസമാണ് അത് കാണാൻ. ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഒരു വ്യൂ പോയിന്റ് നിന്ന് നോക്കിയാൽ ഈ വാട്ടർഫാൾ കാണാൻ പറ്റും. പിന്നെ ഈ ഗ്യാപ്പ് റോഡ് ഭയങ്കര ഫേമസ് ആയിരുന്നു, നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുപോയ റൂട്ടാണിത്. ആ ഒരു സമയത്ത് നമ്മൾ ഈ റോഡ് ഭയങ്കര ചർച്ചാ വിഷയമൊക്കെ ആയിട്ടുണ്ടായിരുന്നതാണ്. ശരിക്കും എന്താ പറയുക, വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റോഡ്സ് എന്ന് വേണം പറയാൻ, വിത്ത് വ്യൂ കേട്ടോ. അത്രയും അടിപൊളി വ്യൂ ആണ്. ഈ റോഡിൽ കൂടെ പോകാൻ തന്നെ ലൈക്ക് നമ്മുടെ മനസ്സ് ഭയങ്കര സന്തോഷമായിരിക്കും. വിൽ ഫീൽ സോ ഹാപ്പി ടു റൈഡ് ത്രൂ ദിസ് പർട്ടിക്കുലർ റോഡ്. അവിടെ ജസ്റ്റ് അതിൻ്റെ ലൊക്കേഷൻ തന്നെ കണ്ടില്ലേ, ഒരു എന്താ പറയുക, ഭയങ്കര ഉയരത്തിലായതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ ഫുൾ ഫോഗായിരുന്നു, അതിൻ്റെ ഒരു ക്ലിപ്പാണ് ഈ കാണുന്നത്. ഫുൾ ഫോഗ്, ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല, അപ്പുറത്തുള്ള വെഹിക്കിൾ ഒന്നും കാണില്ലായിരുന്നു, അത്രയും ഫോഗായിരുന്നു. മിസ്റ്റ് ഫോളിങ് ഏരിയ, റോക്ക് ഫോളിങ് ഏരിയ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആൻഡ് അതൊരു വേറെ വൈബായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു ആ ഒരു യാത്ര. ഈ ത്രൂ ഔട്ട് ഈ ഒരു ഗ്യാപ്പ് റോഡ് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉയരമുള്ളത് കൊണ്ട് വി ഫീൽ ലൈക്ക് വി ആർ ലൈക്ക് എന്തോ ഒരു ഹെവനിൽ കൂടെ യാത്ര ചെയ്യണമെന്ന് തോന്നും. അത്രയും ഹൈറ്റിൽ നമ്മുടെ ഒപ്പം ക്ലൗഡ്സും ഒക്കെ ആയിട്ട് ത്രൂ ഔട്ട് ദ ജേണി വി വർ ലൈക്ക് എൻജോയിങ്, ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി പുറത്തോട്ട്, അത്രയും ഭംഗിയുള്ള വഴികളാണ്. മൂന്നാറിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് അവിടുത്തെ തേയിലത്തോട്ടങ്ങളാണല്ലോ. ഗ്യാപ്പ് റോഡിൽ നല്ല വെട്ടി ഒതുക്കിയ ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളുണ്ട്. ലോക്ക്ഹാർട്ട് ഗ്യാപ്പൊക്കെ ഭയങ്കര ഫേമസ് ആണ്, ഭംഗിയുള്ള സ്പോട്ടാണത്. ആൻഡ് ആ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോവുക. ഇങ്ങനെയുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട്, എല്ലാ സ്ഥലത്തും നമുക്ക് നിർത്താമെന്ന് തോന്നും. ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ നിർത്തി അവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ച് അങ്ങനെയൊക്കെയാണ് യാത്ര തുടർന്നത്. ശരിക്കും കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചായ കുടിക്കുന്ന ചായ പോയിൻറ്സ് ഉണ്ട്. അപ്പം ആ ഒരു വ്യൂവിൽ ചായ കുടിക്കുന്നത് ഇറ്റ്സ് റിയലി അമേസിങ്, പറയാൻ പറ്റില്ല. അത്ര അതൊരു വല്ലാത്തൊരു ഫീലാണ്. ആൻഡ് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, നല്ല കാറ്റും നല്ല കാലാവസ്ഥ, നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുണ്ട് ഈ ത്രൂ ഔട്ട് ഈ ഒരു ഗ്യാപ്പ് റോഡിൽ. നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഗ്യാപ്പ് റോഡ് ക്ലോസ്ഡ് ആണ്, ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൂന്നാർ ടൗൺ വഴി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൂപ്പാറ വഴി കൂടെയാണ് വന്നത്. അപ്പം ആക്ച്വലി ഞങ്ങളുടെ റിസോർട്ട് കടന്നിട്ട് ഞങ്ങൾ കുറേ ഫ്രണ്ടിലോട്ട് പോയി, ഈ ഗ്യാപ്പ് റോഡിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി, എന്നിട്ട് അവിടെയൊക്കെ കണ്ട് ഒക്കെയാണ് തിരിച്ചു വന്നത്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും മനസ്സിലായി ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് റോഡൊക്കെ ഓക്കെ ആയിരുന്നു, ക്ലിയർ ആയിരുന്നു. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ മറ്റേ വഴി കൂടെ വന്നത്. ആ വഴിയും ഭംഗിയുള്ള വഴി തന്നെ കേട്ടോ, പൂപ്പാറ വഴി വരുന്നതും. ജോയ്സ് റിസോർട്ടിലൊരു യുണീക്ക് സംഭവമാണ് ഈ വലിയ വലിയ പാറക്കെട്ടുകൾ. അവരതൊക്കെ അതേപോലെ പ്രിസേർവ് ചെയ്തിട്ടാണ് എന്താ പറയുക, അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ വെച്ചേക്കുന്നത്. ഇത് ഭയങ്കര മാസീവ് ഒരു റോക്കാണ്, അത് നമുക്ക് ഈ വീഡിയോയിൽ ഫുൾ അതിൻ്റെ ഇത് കിട്ടില്ല. ഭയങ്കര വലിയതാണ്, നല്ല രസമാണ് അത് കാണാനായിട്ട്. ആൻഡ് നമ്മൾ ജോയ്സ് റിസോർട്ടിൽ ഇതിന് മുമ്പും വന്നപ്പോൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടുത്തെ ആംബിയൻസും ആ ഒരു ലൊക്കേഷനും അതിൻ്റെ ഒരു ഭംഗിയും അതെല്ലാം കൊണ്ട് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത്.
ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗ്യാപ്പ് റോഡിൻ്റെ ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റേ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ, ഐ ക്യാൻ ലൈക്ക് കോൺഫിഡൻ്റ്ലി സേ ഇവിടെ വന്ന് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ്. ജോയ്സ് റിസോർട്ട് ശരിക്കും അടിപൊളിയൊരു ലൊക്കേഷനാണ്. ഏത് സമയത്തും ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ്. സോ യു ക്യാൻ ജസ്റ്റ് കം ആൻഡ് സ്റ്റേ ഹിയർ. ഇതാണ് റിസോർട്ടിലെ നമ്മുടെ റൂമിലോട്ടൊക്കെ ഉള്ള എൻട്രൻസ്. ആൻഡ് റൂമിൽ തന്നെ രണ്ട് പാർട്ടീഷൻ പോലെ ഒരു വലിയൊരു സ്പേസ് ഉണ്ട്. ആൻഡ് റൂംസ് ആർ വെരി സ്പേഷ്യസ്, നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ വാഷ്റൂമൊക്കെ നല്ല വൃത്തിയുള്ള ആൻഡ് ദാറ്റ് ടു ബ്രാൻഡഡ് ആയിട്ടുള്ള ആക്സസറീസ് ഉള്ള വാഷ്റൂംസ് ആണ്. ആൻഡ് ദിസ് ഇസ് ദ ബാൽക്കണി വ്യൂ. എന്ത് ഭംഗിയാറിയോ, ഏത് സമയം നോക്കിയാലും ബാൽക്കണി വ്യൂ ഇസ് സോ വെരി ബ്യൂട്ടിഫുൾ. അതിപ്പോൾ മഞ്ഞ് കാലത്താണെങ്കിൽ ഫുൾ ഫോഗായിരിക്കും, അതിന് വേറൊരു ഭംഗിയാണ്. ആൻഡ് ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ആ ദൂര ആനേരങ്ങൾ ഡാമും എല്ലാം കാണാൻ പറ്റും, കുറേ ഹിൽസും എല്ലാം ആയിട്ട്. പിന്നെ ഒരു വാക്ക് വേ ഉണ്ട് അവിടെ, അതിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഒരു വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും, ഈ റിസോർട്ടിൽ തന്നെയുള്ള. ആൻഡ് അവിടുന്ന് നോക്കിയ മേഘങ്ങളൊക്കെ കുറച്ചും കൂടെ അടുത്തുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് അവിടുന്ന് നോക്കിയ ആ വാട്ടർഫാളും കാണാം, നേരത്തെ നമ്മൾ കണ്ട വാട്ടർഫാളും കാണാൻ പറ്റും. ഇത് അവിടെ കണ്ടൊരു ഫ്രൂട്ടാട്ടോ, ഗാക് ഫ്രൂട്ട്. ഇത് സ്വർണ്ണക്കനി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്, ഭയങ്കര കോസ്റ്റ്ലി ഫ്രൂട്ടാണ്. ആൻഡ് ഇത് ഏലക്കായ. പിന്നെ അവിടെ ഈ മൂന്നാർ ഭാഗങ്ങളിൽ വെറും കാട്ടുചെടികളാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് അവിടെ കണ്ടൊരു വാൻഡയാണ്. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഉള്ളത് അവിടുത്തെ ഒരു അട്രാക്ഷൻ ഈ ട്രീ ഹൗസാണ്. ഇതിലേക്ക് കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത്രയും കാറ്റാണ്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും കാറ്റാണ്. എന്നിട്ട് നമ്മൾ ഈ ട്രീ ഹൗസിൽ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് സീ ദ വ്യൂ. കുറച്ചും കൂടി ഉയരത്തിൽ നിന്ന് നമുക്കിതെല്ലാം ആനേരങ്ങൾ ഡാമും നേരത്തെ കണ്ട മലകളും ഒക്കെ ഇങ്ങനെ അടുത്ത് കാണാം. നല്ല ഇവിടുന്ന് നമ്മുടെ റിസോർട്ടിൻ്റെ വ്യൂ ആണ് കാണുന്നത് ട്രീ ഹൗസിൽ നിന്ന്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ലൊക്കേഷൻ, ജസ്റ്റ് സീ ദ സൺറൈസ്. പിറ്റേ ദിവസം രാവിലെ ഉണ്ടായ സൺറൈസ് ആണ് ഈ കാണുന്നത്. ആൻഡ് ഇതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആ ഭാഗത്ത് അരുണ്ണോ ഉണ്ടാവുമോ എന്നുള്ളത്, അത്രയും രസമാണ് അവിടുത്തെ സൺറൈസും എല്ലാം കാണാനായിട്ട്. ആൻഡ് ദിസ് ഇസ് ആർ ബാൽക്കണി വ്യൂ. ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് ഭംഗി അറിയോ, കണ്ടോ, കുറച്ചും കൂടിയും സൂര്യൻ ഉദിച്ചു. ആൻഡ് റോഡൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ ഈ ബാൽക്കണി അതിൻ്റെ വിൻഡോസൊക്കെ ഒരു ഫ്രഞ്ച് സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്, നല്ല രസമാണ് കാണാനായിട്ട്. ആൻഡ് ഇത് നെക്സ്റ്റ് ഞങ്ങളുടെ തൊട്ടുള്ള റൂമിൽ, നമ്മൾ മൂന്ന് റൂമാണ് അവിടെ ഉണ്ടായിരുന്നത് എടുത്തത്, ആ തൊട്ടുള്ള റൂമിലെ ബാൽക്കണിയാണിത്. സോ എല്ലാം നല്ല രസമാണ് അവിടെ. ആൻഡ് ഇത് ആനേരങ്ങൾ ഡാമും ആ ഭാഗവും കുറച്ചും കൂടെ അടുത്തായിട്ട് കാണുന്നതാണ്. ആൻഡ് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതിൻ്റെ ആ ഒരു ഭംഗി, ഒരു മോർണിംഗ് വാക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങൾ പോവുകയും ചെയ്തു, നല്ല രസമായിരുന്നു, നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട്. ആൻഡ് വി എൻജോയ് തറലി ആ ഒരു മോർണിംഗ് വാക്ക്. ഞങ്ങൾക്ക് ഇഷ്ടമായി. എന്നിട്ട് കുറച്ച് ദൂരം നടന്ന് തിരിച്ച് വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ആ വെതറൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങളങ്ങനെ നടന്നു. ഇത് ആനേരങ്ങൾ ഡാം ആ ഒരു വ്യൂ പോയിന്റിലേക്കുള്ളൊരു പാത്ത് വേ ആണ്. ആൻഡ് ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. രണ്ട് സൈഡും തേയിലത്തോട്ടം, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു റോഡ്. ആൻഡ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനേരങ്ങൾ ഡാമിലെത്താം. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ പോകുമ്പോൾ ബോട്ടിംഗ് ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ബോട്ടിങ്ങിന് വേണ്ടിയാണ് ഞങ്ങളവിടെ പോയത്. അത് അല്ലെങ്കിലും ആ സ്ഥലത്ത് ചുമ്മാ പോയിരിക്കാനും നല്ല രസമാണ്. ബോട്ടിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോകുമ്പോൾ അവർ കൊണ്ടുപോകുമ്പോൾ ആനകൾ വെള്ളത്ത് കുളിക്കുന്ന കാണാൻ പറ്റുന്നു. ഈ ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ എപ്പോഴും ആനകൾ വെള്ളത്തിലുണ്ടാവൂത്രേ. ഇത് കണ്ടപോലെ സ്വിറ്റ്സർലാൻഡാണെന്ന് തോന്നൂല്ലേ, ശരിക്കും സ്വിറ്റ്സർലാൻഡിനേക്കാൾ ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഓരോ വീഡിയോസിലൊക്കെ കാണുന്നതിനേക്കാളും ആ ഒരു പശുക്കൾ മേയുന്നതും എല്ലാം എന്തൊരു ഭംഗിയല്ലേ. ഇത് ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഭയങ്കര ഒരു നല്ല രസമായിരുന്നു, ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. ആൻഡ് ഈ ഒരു സ്ഥലത്തു നിന്ന് തിരിച്ചു പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്ര ഭംഗിയായിരുന്നു. എൻ്റെ ഇവിടെ എത്തുമ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു, അപ്പോൾ തണുപ്പും വെയിലും എല്ലാം കൂടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ട്രിപ്പായിരുന്നു. ഇതിൻ്റെ അമ്മ, അനിയൻ, വൈഫ്, കുട്ടികൾ, ഞങ്ങൾ, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ഹരീഷ്, ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത്. ആൻഡ് ഞങ്ങളെല്ലാവരും ഈക്വലി എൻജോയ് ചെയ്തു ഈ ട്രിപ്പ് മൊത്തം. നല്ല രസമായിരുന്നു ഫുൾ ത്രൂ ഔട്ട് ദ ട്രിപ്പ്. ശരിക്കും നമ്മൾ ഇങ്ങനെ ഓരോ യാത്രകളൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഭയങ്കര ഹാപ്പി ആവുന്നത്, ആ സ്ഥലങ്ങൾ കാണുമ്പോൾ, എൻജോയ് ചെയ്യുമ്പോൾ. ഇത് ഞങ്ങൾ അവിടെ നിന്ന് മറയൂർ പോയി ശർക്കര ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. മറയൂർ ശർക്കര ഭയങ്കര ഫേമസാണ്. ആ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തെ ലൊക്കേഷൻ നോക്കുക, എന്തൊരു ഭംഗിയാണെന്ന്. ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ട്. അവരതിൻ്റെ ഇല ഹാർവെസ്റ്റ് ചെയ്ത ഇല വെച്ചിട്ടാണ് ഇത് ചൂടാക്കുന്നത്. ആൻഡ് ഇത് നല്ലൊരു അവിടുത്തെ നല്ല മണ കേട്ടോ. ഈ പുക അടിക്കുമ്പോൾ ശരിക്കും ഒരു പായസമൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സ്മെല്ല്, നല്ല രസമാണ് ആ ഒരു മണം കിട്ടാൻ. ആൻഡ് ഇത് ചൂടാക്കി കഴിഞ്ഞിട്ട് അവിടെ ഈ ഒരു വാൽവ് കണ്ടോ, പാനി പാകാവുമ്പോൾ ഈ വാൽവ് അവർ പൊക്കും. അപ്പോൾ അതിലേക്കൂടെ കുറച്ച് കുറച്ചായിട്ട് ആ പാനി അപ്പുറത്തോട്ട് വീഴും. എന്നിട്ട് അത് സോളിഡിഫൈ ചെയ്തിട്ടാണ് ഇവർ ശർക്കര ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര ഫേമസ് ആണ് മറയൂർ ശർക്കര. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് മറയൂർ ഭാഗത്ത് ഇങ്ങനത്തെ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ. ആൻഡ് കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ട് കാണിച്ചു തരുന്ന സ്ഥലമുണ്ട്. അതൊരു എന്താ പറയുക, ഒരു ടൂറ് പോലെ അങ്ങനെ കാണിച്ചു തരുന്ന സ്ഥലങ്ങളുണ്ട്. അത് ഈ മറയൂരിൽ കുറേ ചന്ദനത്തോട്ടം, ചന്ദനക്കാടുകളുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ പോയാൽ അങ്ങനെ ഒരു സ്ഥലത്തും എത്താം. ഇത് ലോക്കലായിട്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ അത് കാണാത്തവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ശർക്കര ഉണ്ടാക്കുന്നത് കാണാൻ. ആൻഡ് ഭയങ്കര ടേസ്റ്റിയാണ് മറയൂർ ശർക്കര. ഭയങ്കര എന്താ പറയുക, അത് ഓതൻറ്റിക് ആയിട്ടാണ് അവരുണ്ടാക്കുന്നത്. അവിടെ വെച്ച് തന്നെ ഈ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കി തരുന്നുണ്ട് അവർ ഫ്രഷ് ആയിട്ട്. കുറച്ചപ്പുറത്ത് തന്നെ ഈ കരിമ്പ് പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രഷ് ജ്യൂസ് ആയിരുന്നു. ഇതുവരെ ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും ടേസ്റ്റി കരിമ്പ് ജ്യൂസ് ആയിരുന്നു അവിടെ നിന്ന് കഴിച്ചത്. നല്ല സ്വാദുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി അതുവഴിയാണ് വന്നത്. അപ്പം ഒരുപാട് മൃഗങ്ങളെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് അതിലെ വന്നത്. പക്ഷെ മൃഗങ്ങളൊന്നും അധികം കണ്ടില്ല, കുരങ്ങന്മാർ ധാരാളം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളാരും ഈ ഗ്യാപ്പ് റോഡ് കാണാത്തവർ നിങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ശരിക്കും വിദേശ രാജ്യങ്ങളുടെയൊക്കെ പോലെ അത്രയും ഭംഗിയുള്ള ഒരു റോഡാണ് നമ്മുടെ ഈ ഗ്യാപ്പ് റോഡ്. സോ അത് നമ്മൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. ആൻഡ് അവിടെ സ്റ്റേ 100% നിങ്ങൾക്ക് ജോയ്സിൽ സ്റ്റേ ചെയ്യാം. ഒരു എന്താ പറയുക, എവറിത്തിങ് ഇസ് ഫൈൻ ദെയർ. ഫുഡ് ആണെങ്കിലും വ്യൂ ആണെങ്കിലും റൂംസ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. സോ യു ക്യാൻ സ്റ്റേ ഇൻ ജോയ്സ് പാലസ്. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുമായി നല്ലൊരു യാത്ര കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ വി ജസ്റ്റ് കെയിം ബാക്ക്. ഇറ്റ് വാസ് റിയലി എ വണ്ടർഫുൾ ട്രിപ്പ്. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.